ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് റോപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ നമുക്ക് ഈദിന് തയ്യാറാക്കാൻ പറ്റിയ, നമുക്ക് എളുപ്പം റെഡിയാക്കാൻ പറ്റിയ പുഡിങ്ങുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നത്. നമുക്ക് ഈസി ആയിട്ട് എൻ്റെ കുട്ടികൾക്ക് വരെ റെഡിയാക്കി എടുക്കാം. 5 മിനിറ്റ് മതിയാവും ഈ പുഡിങ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ മാംഗോവും കേക്കൊക്കെ വെച്ച് നമുക്ക് അടിപൊളി പുഡിങ് റെഡിയാക്കി എടുക്കാം. അതിനായി തന്നെ നമുക്ക് ചെറിയൊരു ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. ഇതിനായി തന്നെ നമുക്ക് പഴുത്ത മാങ്ങയാണ് എടുത്തത്. 2 വലിയ പഴുത്ത മാങ്ങ ഞാൻ ചെറിയ പീസസ്സായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് നിറയെ, 1/2 കപ്പ് തിക്ക് ക്രീമാണ് എടുത്തത്. പിന്നെ വേണ്ടത് നമുക്ക് പാൽപ്പൊടിയാണ്. ഇനി പാൽപ്പൊടി നമുക്ക് 1 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും. അഥവാ പാൽപ്പൊടി ഇല്ലെങ്കിൽ മാത്രം നമുക്ക് കട്ടിയുള്ള പാല് കുറച്ചെടുക്കാം, 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഇത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഞാൻ ഇവിടെ ഉപയോഗിച്ചത് ടീ കേക്കാണ്. എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന ഒരു കേക്കാണിത് ടീ കേക്ക്. കേക്ക് മുഴുവനായിട്ടുള്ള കേക്ക് കിട്ടുവാണെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ ടീ കേക്കിന് പ്രത്യേക മധുരവും ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല അടിപൊളി പുഡിങ് തന്നെയാണിത്. അപ്പോൾ ഇത്രയും ചേരുവകൾ മാത്രം കൊണ്ട് നമുക്ക് അടിപൊളി പുഡിങ് റെഡിയാക്കി എടുക്കാം. ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് പുഡിങ് തയ്യാറാക്കി എടുക്കാം. അതിനായി തന്നെ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളെ പഴുത്ത മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽപ്പൊടിയും കൂടി ഇട്ടെടുത്ത ശേഷം നമുക്ക് ക്രീം കൂടി ഇട്ട് കൊടുക്കാം. മധുരമില്ലാതെ ക്രീമാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡും കൂടി നമുക്ക് എത്രയാണോ മധുരം അതിനാവശ്യത അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 ടിൻ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്തത്. അതും കൂടി നല്ലവണ്ണം സ്മൂത്തിയായി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ലവണ്ണം ഇത് മാംഗോവും ഈ ക്രീമും എല്ലാം കൂടി നല്ല സ്മൂത്തിയായി അടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് ഇത് കിട്ടുക. അപ്പോൾ ഇത്രയാണ് ആകെയുള്ളൊരു പണിയുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയേ വേണ്ടൂ. ഇനി നമുക്ക് ഏതാണ് പുഡിങ് റെഡിയാക്കാൻ വെച്ച് സെറ്റാക്കാൻ വെച്ച് ഒരു ട്രേ എടുക്കാം. അതിലേക്ക് നമുക്ക് 1 ലെയർ ഈ ക്രീം ഇട്ട് കൊടുക്കാം. മാംഗോൻ്റെ ഈ സ്മൂത്തി അടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു തിക്ക് ചെറിയൊരു കട്ടിയിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് നമുക്ക് ടീ കേക്ക് ഓരോന്നോരോന്നായി ഇതിൽ വെച്ച് കൊടുക്കാം. ഈ ടീ കേക്ക് വെക്കുമ്പോൾ ഒരളം ചൂടുള്ള പാല് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി. അപ്പോൾ ഞാൻ രണ്ടും റെഡിയാക്കിയതിന് ശേഷം അതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത്. അപ്പോൾ നമുക്കൊന്ന് ചെറിയൊരു ചൂടിൽ ചൂടുള്ള പാലിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. 1 ലെയർ ടീ കേക്ക് ഇതുപോലെ നിരത്തിയതിന് ശേഷം ബാക്കിയുള്ള മാംഗോ സ്മൂത്തി മൊത്തമായി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ നമ്മളെ പുഡിങ്ങിന്. പിന്നെ നമുക്ക് ഇതിനാവശ്യത്തിന് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ മാംഗോ പീസസ് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു പിസ്തയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് പിസ്താഷ്യം കൂടി ഇതിലേ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ക്രീമൊക്കെ അടിച്ച് അതും ഇതിനു കൂടെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ വളരെ ടേസ്റ്റിയായ ഒരു നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ അതിലെ കേക്കിൻ്റെ ടേസ്റ്റും ഈ ക്രീമും മാംഗോ എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റിയായ അടിപൊളി കിടിലം പുഡിങ് തന്നെയാണിത്. അപ്പോൾ ഇത് നമുക്കിത് ഫ്രിഡ്ജ് വെച്ച് സെറ്റാക്കി എടുക്കാം. അങ്ങനെ സെറ്റാക്കി എടുത്ത പുഡിങ്ങാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റാക്കി കിട്ടും. അതിന് വലിയ കുറേ ടൈമൊന്നും നമുക്ക് എടുക്കണ്ട. അപ്പോൾ 1-2 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് സെറ്റാകുമ്പോൾ നമുക്ക് അടിപൊളി പുഡിങ് റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ നിങ്ങൾക്ക് എളുപ്പം റെഡിയാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത്. അതിൽ ഓൾ വേണം എനേബിൾ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എല്ലാ കൂട്ടുകാരിലേക്കും പെട്ടെന്ന് തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്.